വെഡിംഗ്സ് കൊയിലാണ്ടി കുറ്റിയാടി കാഞ്ഞങ്ങാട്. ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി വടകരയിൽ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സ്ക്വയർ സമരപന്തൽ 22-ാം ദിനത്തിലേക്ക്. വി ദ പീപ്പിൾ ഷഹീൻ ബാഗ് അറ്റ് വടകര എന്ന പേരിലാണ് അപ്പോളോ ഗോൾഡിന് സമീപം സമരകേന്ദ്രം ഒരുക്കിയത്. പൗരത്വ ഭേദഗതി ബിൽ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമര നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടകര മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു അനിശ്ചിതകാല ഷാഹിൻ ബാഗ് അറ്റ് വടകര എന്ന സമര പരിപാടി ആവിഷ്കരിച്ചത്. ഞങ്ങളുടെ ബാനർ വി ദ പീപ്പിൾ, മൊത്തം ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഈ സമരം. ഈ സമരപന്തല് ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ വന്ന് അഭിസംബോധന ചെയ്ത് പോയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ആവശ്യമാണ് പ്രധാനമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒപ്പം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിക്കാൻ പാടില്ല എന്ന് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നു. ഡൽഹിയിലെ ഷഹീൻബാഗിൽ ആരംഭിച്ച സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വടകരയിലും ഇത്തരത്തിലുള്ള ഒരു സമര രീതി ആസൂത്രണം ചെയ്തത്. ഇതൊരു സഹന സമര രീതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാത്മജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് സഹന സമരത്തിലൂടെയും അക്രമരഹിത മാർഗത്തിലൂടെയുമാണ്. ഈ സമരം ഇന്ത്യയിലെല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അക്രമരഹിത രീതിയിൽ തന്നെയാണ്. ഒരു സമര വേദികളിലും അക്രമം ഉയർത്തിപ്പിടിച്ചിട്ടില്ല. പോലീസ് ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്കെതിരിൽ പോലും അതേ രീതിയിൽ പ്രതികരിക്കാൻ സമരക്കാർ ഒരിടത്തും തയ്യാറായിട്ടില്ല. ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള നിലക്കാത്ത സമരവേദിയായി ഡൽഹിയിലെ ഷഹീൻബാഗ് വിശേഷിക്കപ്പെട്ടു. രാജ്യത്തെ പ്രധാന പട്ടണങ്ങളിൽ ഇത്തരം സമരവേദികൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉയർന്നു വന്നപ്പോൾ വടകരയിൽ വി ദ പീപ്പിൾ എന്ന പേരിൽ ഹിന്ദുസ്ഥാനി സ്ക്വയറിന് ഷഹീൻബാഗ് അറ്റ് വടകര ഫെബ്രുവരി 2 മുതലാണ് ആരംഭിച്ചത്. ഷഹീൻബാഗ് സമരകേന്ദ്രത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ KK മഹമ്മൂദ്, MB അബ്ദുൽ കരീം, TI നാസർ, VP അബ്ദുൾ റഹ്മാൻ, PBC മമ്മു എന്നിവർ പങ്കെടുത്തു. ലക്ഷ്യ എക്സലൻസ്, പുതിയ ബസ് സ്റ്റാൻഡ് റോഡ്, എടോടി, വടകര. ഫോൺ 9539918775, 9846644.